ഇങ്ങനെയാണ് കണ്ടോ, ഇതിങ്ങനെ വർക്ക് ആകും. ക്ലച്ച് ഡിസ്ക് നമ്മൾ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് ഇതിനകത്ത് ഫ്രീ ആയി കറങ്ങും. അപ്പോൾ ഗിയർ ബോക്സും എഞ്ചിനുമായിട്ടുള്ള പിടുത്തം വിടും. നമ്മൾ ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുന്ന സമയത്ത് ഈ ഡിസ്കും ഈ ഒരു പ്രഷർ പ്ലേറ്റും ഈ ഒരു ഫ്ലൈ വീൽ എഞ്ചിന് വരുന്ന ഫ്ലൈ വീലും ഈ ഒരു പ്രഷർ പ്ലേറ്റും ആയിട്ട് നല്ല ടൈറ്റായി വീലിലോട്ട് കറക്കം കിട്ടിയാണ് വണ്ടി മൂവ് ആകും. ഷിഫ്റ്ററുമാണ് കണ്ടോ, ഗിയർ ഇടുന്നതാണ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫൈവ്, റിവേഴ്സ്, അഞ്ച്, ആറ് ഗിയറുണ്ട് മൊത്തത്തിൽ. റിവേഴ്സ് അടക്കം ആറ് ഗിയറും വീഴുന്നത് ഇതാ ഈ കാണുന്ന സെലക്ടർ ഷിഫ്റ്റർ ഉണ്ടോ. ക്ലച്ച് മൊത്തം തീർന്ന് റിവേറ്റും പിടിച്ച് ഇതിലുള്ള ലൈനറും പിടിച്ച് മൊത്തം കുളമായിരിക്കുന്ന അവസ്ഥയാണ്. അതിനോടൊപ്പം ഈ ഒരു ക്ലച്ച് ഡിസ്കിൻ്റെ സ്പ്രിങ്ങൊക്കെ കണ്ടോ, സ്പ്രിങ് നല്ല ഓവലായിട്ടുണ്ട്. ഇതിൻ്റെ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്ന സമയത്ത് ടിക്കിന് ഒരു സൗണ്ട് ഉണ്ടായിരുന്നു. ഈ റിങ് വഴിയാണ് നമ്മൾ സ്റ്റാർട്ടർ മോട്ടർ പിടിപ്പിച്ച് എഞ്ചിൻ കറക്കി വിടുന്നത്, കറക്കി സ്റ്റാർട്ട് ആവുന്ന ഈ ഒരു റിങ് വഴിയാണ് കേട്ടോ. ഈ റിങ്ങിന് തേയ്മാനം വന്നു കഴിഞ്ഞാൽ ഫ്ലൈ വീൽ സെറ്റായിട്ട് മാറാൻ പറ്റും, അല്ലാതെ നമ്മൾ ഫ്ലൈ വീൽ റിങ് ആയിട്ട് മാറും. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. എസ് എൻ ഓട്ടോമൊബൈൽസ് നെടുമങ്ങാട് എന്ന് പറയുന്ന പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ആൾട്ടോ 800 2013 മോഡൽ LXi, ഇതിൻ്റെ ക്ലച്ച് കംപ്ലൈൻ്റ് ആയിട്ട് വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ കംപ്ലൈൻ്റ് എന്ന് മെയിനായിട്ട് പറയാൻ കാര്യം എന്ന് വെച്ചാൽ, വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വണ്ടി ക്ലച്ചിന് നല്ല രീതിക്ക് റൈസിംഗ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. റൈസിംഗ് എന്ന് പറയുമ്പോൾ വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ വാഹനം മൂവ് ആവാതെ വരികയും റൈസിംഗ് മാത്രം ഉണ്ടാകുന്ന അവസ്ഥയാണ് വരുന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിന് ക്ലച്ചാണ് മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം. ക്ലച്ച് ഒരു രണ്ട് മൂന്ന് കാര്യത്തിന് കംപ്ലൈന്റ് വരാം. ഒന്ന്, ക്ലച്ച് ഹാർഡായിട്ട് കംപ്ലൈന്റ് വരാം. ക്ലച്ച് നല്ല ടൈറ്റ് ആയിരിക്കും, നമ്മൾ പെഡല് ചവിട്ടുന്ന സമയത്ത് നല്ല ടൈറ്റ് ആണെങ്കിൽ ക്ലച്ച് കംപ്ലൈന്റ് വരാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഗിയർ ടൈറ്റ് പ്രോബ്ലം ഉണ്ടെങ്കിൽ ക്ലച്ച് കംപ്ലൈന്റ് വരാം. മൂന്നാമത്തെ കാര്യം, വണ്ടി റൈസിംഗ് ഉണ്ടെങ്കിൽ, ഈ പറഞ്ഞ ആദ്യം പറഞ്ഞ കാര്യം വണ്ടി റൈസിംഗ് മാത്രമേ ഉണ്ട്, വണ്ടി മൂവ് ആവുന്നില്ല. ക്ലച്ചിൽ ജസ്റ്റ് കാല് വെക്കുമ്പോൾ വണ്ടി നല്ല രീതിക്ക് റൈസ് ആവുന്നു എന്നുണ്ടെങ്കിലും ക്ലച്ച് കംപ്ലൈന്റ് വരാം. പക്ഷേ ഇങ്ങനെ വെച്ച് നിങ്ങൾ വാഹനം ഓടുകയാണെങ്കിൽ ബ്രേക്ക് ഡൗൺ ആവാൻ സാധ്യതയുണ്ട്, റൈസിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഗിയറൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് വരും, പക്ഷേ വാഹനം മുന്നോട്ട് പോകത്തില്ല, അതായിരിക്കും കംപ്ലൈന്റ്. അത് ആകുന്നതിന് മുന്നേ കസ്റ്റമർ എന്നെ വിളിച്ചു ഇവിടെ കൊണ്ടുവന്നു. ഞാൻ നോക്കിയപ്പോൾ ഈ ഒരു വാഹനത്തിന് ക്ലച്ച് ഒരു 80% മൊത്തം പോയിട്ടുണ്ട്, 20% മാത്രമേ ഉള്ളൂ. അങ്ങനെ വെച്ച് ഓടുകയാണെങ്കിൽ പിന്നെ കെട്ടി വലിച്ചുകൊണ്ട് വരുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ക്ലച്ച് ആദ്യം നമുക്ക് ഇളക്കണം. അതിനോടൊപ്പം ഈ ഒരു വാഹനത്തിന് സർവീസ് വർക്കുണ്ട്, എഞ്ചിൻ ഓയിൽ, ഓയിൽ ഫിൽട്ടർ, എയർ ഫിൽട്ടർ, കൂളൻറ്റ്. പിന്നെ ക്ലച്ച് മാറുമ്പോൾ എപ്പോഴും നമ്മൾ ഗിയർ ഓയിൽ നമ്മൾ ചേഞ്ച് ചെയ്യും. പിന്നെ എന്ന് പറയുമ്പോൾ ഫ്രണ്ട് സസ്പെൻഷൻ വർക്കുണ്ട്, സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ ഫ്രണ്ട് സ്റ്റഡ് കിറ്റ് മാറണം. കിറ്റ് എന്ന് പറയുമ്പോൾ ഫ്രണ്ട് ഷോക്ക് അപ്സറിൻ്റെ മൗണ്ടിങ്ങും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്, ബാലൻസ് റോഡ് ബുഷ് വരുന്നുണ്ട്, ബ്രേക്ക് കുറവാണ് ഈ വാഹനത്തിന്, 4 വലിയ ബ്രേക്ക് നോക്കണം. അങ്ങനെ ഒരു ഈ ഒരു വാഹനത്തിന് A to Z എല്ലാം നോക്കി ക്ലിയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. മാക്സിമം ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ കൊടുക്കണം. നമ്മുടെ ചാനൽ മറന്നുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തെടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിക്കൊള്ളൂ. ഇതുപോലെയുള്ള വാഹന ഉപകാരപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം നേരെ വീഡിയോയിൽ. അപ്പോൾ ഇതാണ് ആൾട്ടോ 800 LXi ആണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലച്ചാണ് മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം. അപ്പോൾ ഇതിൻ്റെ കിലോമീറ്റർ എത്രയാണ് കാണിച്ചു തരാം ജസ്റ്റ്. ഓക്കെ, ഇതിൻ്റെ കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം 68,904 kilometers ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയങ്ങളുണ്ടായിരിക്കാം എത്ര കിലോമീറ്ററിലെ ക്ലച്ച് മാറേണ്ടി വരും. പക്ഷേ കിലോമീറ്റർ കണക്കല്ല, ഒരാൾ ഉപയോഗിക്കുന്ന രീതിയാണ്. നമ്മൾ ക്ലച്ചിൽ കാല് വെച്ച് ഓടിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ക്ലച്ച് കംപ്ലൈൻറ്റ് വരാം. ഈ ചില ആൾക്കാർ നല്ല ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ 100,000 kilometers നമുക്ക് പുറത്തോടാൻ പറ്റും ക്ലച്ച് മാറാതെ. പിന്നെ സിഗ്നലിലൊക്കെ ക്ലച്ച് ചവിട്ട് വെക്കാൻ പാടില്ല, ന്യൂട്രാക്കി തന്നെ ഇടുക. ക്ലച്ച് നമ്മളിപ്പോൾ ഒരു 100 kilometers ഓടുന്ന ഒരു വാഹനം 1000 times ക്ലച്ച് ചവിട്ടുകയാണെങ്കിൽ ക്ലച്ച് പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരാം. ക്ലച്ച് നമുക്ക് ആവശ്യത്തിന് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഇതിൻ്റെ പകുതി ഒരു 500 ക്ലച്ച് ചവിട്ടുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ലൈഫ് ഒരുപാട് കിട്ടും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ തേരിയിലൊക്കെ ക്ലച്ച് താങ്ങാൻ പാടില്ല. ക്ലച്ച് ഇത് ഈ ഒരു വാഹനത്തിന് ക്ലച്ച് ചെറിയതല്ല, ഒരു പകുതിയുള്ള നല്ല ടൈറ്റ് ഉണ്ട്. റിട്ടേൺ വരാനും കുറച്ച് പാടാണ്. ഇതിൻ്റെ കേബിളൊക്കെ മാറണം, ക്ലച്ച് കേബിൾ. അപ്പോൾ നമ്മൾ ക്ലച്ച് മാറുമ്പോൾ എന്തൊക്കെ ചേഞ്ച് ചെയ്യുമെന്ന് വെച്ചാൽ പറഞ്ഞുതരാം. ആദ്യം തന്നെ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ റാമ്പിലിട്ടാണ് നമ്മൾ എല്ലാ വാഹനത്തിനും ക്ലച്ച് ഇളക്കുന്നത്. അങ്ങനെ റാമ്പിലിട്ടിട്ടുണ്ട്, 4 wheels നമുക്ക് ഇളക്കണം. ഫ്രണ്ട് വീൽ സസ്പെൻഷൻ എല്ലാം നമ്മൾ ഇളക്കിയാൽ മാത്രമേ, ഗിയർ ബോക്സും ഊരിയാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ വാഹനത്തിൻ്റെ ക്ലച്ച് ഇളക്കാൻ കഴിയത്തുള്ളൂ. ആദ്യം നമ്മൾ ഇതിൻ്റെ ബാറ്ററി ഇളക്കി മാറ്റണം. അതുപോലെ തന്നെ ഇതിൻ്റെ ഗിയർ ബോക്സ് എന്ന് പറയുമ്പോൾ ഇതായി കാണുന്നതാണ്. ഇതിൻ്റെ ഗിയർ കേബിൾ വഴിയാണ് ഗിയർ ഷിഫ്റ്റിങ്ങും സെലക്ടറും ചെയ്ത് വരുന്നത്. പിന്നെ നമ്മൾ സ്പീഡോമീറ്റർ സെൻസർ വരുന്നുണ്ട്, സ്വിച്ച് ബോൾട്ട്, മൗണ്ടിങ് ആക്സില്, ഗിയർ ഓയില്, ചുറ്റു ബോൾട്ട് എല്ലാം നമ്മൾ ഇളക്കിയതിന് ശേഷം മാത്രമേ ഈ ഒരു ക്ലച്ച് നമുക്ക് ഇളക്കിയെടുക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാം പ്രോസസ്സിംഗ് ആയിട്ട് നമുക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റഡ് മൗണ്ടിങ് ഉണ്ടോ, കിറ്റ്, ഇതിൻ്റെ ബുഷൊക്കെ നല്ല രീതിക്ക് ലൂസാണ് കേട്ടോ, കൈ കൊണ്ട് തന്നെ കറങ്ങുന്നുണ്ട്. അപ്പോൾ ഇടിച്ചിടിച്ച് ഇതിന് തിക്നെസ് കുറഞ്ഞ് താഴ്ന്നു പോയിട്ടുണ്ട്. അപ്പം പുതിയ സ്റ്റഡ് കിറ്റ് മാറി. അതുപോലെ തന്നെ രണ്ട് സൈഡും ഒരുപോലെ. പിന്നെ എന്ന് പറയുമ്പോൾ ഓയിലൊക്കെ നല്ല കറുത്തിട്ടുണ്ട്, എഞ്ചിൻ ഓയിൽ ഇയാണ്ട് ഓയിൽ സ്റ്റിക്ക് നമ്മൾ ഊരി നോക്കിയപ്പോൾ നല്ല കറുത്തിട്ടുണ്ട്. ഓയിൽ മാറണം, ഓയിൽ ഫിൽറ്റർ വരുന്നുണ്ട്, എയർ ഫിൽറ്റർ സെഗ്മെൻറ്റായി ഈ കാണുന്നതാണ്, മാനിഫോൾഡിലാണ് വരുന്നത്, ഇൻടേക്ക് മാനിഫോൾഡിൽ എയർ ഫിൽറ്റർ. അതുപോലെ തന്നെ കൂളൻ്റ് എന്ന് പറയുമ്പോൾ കൂളൻ്റിൻ്റെ അംശം നല്ല രീതിക്ക് കുറവാണ് ഈ ഒരു വാഹനത്തിന് കണ്ടോ.
ഒരു സൈസ് ഓവറൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ക്ലീൻ ചെയ്ത് പുതിയ കൂളൻ്റ് ഒഴിക്കുകയാണെങ്കിൽ റിസർവ് ടാങ്കിലും കൂളൻ്റിൻ്റെ അംശം കുറവാണ്, ചെറിയ തുരുമ്പൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇളക്കിയിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് കാണാം. അങ്ങനെ ഈ ഒരു വാഹനത്തിൻ്റെ വർക്ക് നമ്മൾ പകുതിയായിട്ടുണ്ട്. പകുതി എന്ന് പറയുമ്പോൾ എല്ലാ പാർട്സും നമ്മൾ ഇളക്കിയിട്ടുണ്ട് കേട്ടോ. ഗിയർ ബോക്സ് നമ്മൾ ഇളക്കി മാറ്റി, ഇപ്പോൾ എൻജിൻ മാത്രമാണ് ഈ ഒരു വാഹനത്തിന് ഉള്ളത്. അപ്പോൾ ഗിയർ ബോക്സ് ഇതായി കാണുന്നതാണ്. ഗിയർ ബോക്സ് കണ്ടോ, ഗിയർ ബോക്സ് ഇളക്കിയെടുത്താൽ മാത്രമേ നമുക്ക് ഈ ഒരു ക്ലച്ച് ഡിസ്കും പ്രഷർ പ്ലേറ്റും ഇളക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതായി കാണുന്നത് റിലീസ് ബെയറിംഗ് ആണ്. റിലീസ് ബെയറിംഗ് ചെറിയ മുഴക്കമുണ്ട്, ചെറിയല്ല ഒരു പകുതിയോളം മുഴക്കമുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോൾ ക്ലച്ച് മാറിയാലും ഈ ഒരു റിലീസ് ബെയറിംഗ് കൂടി നിങ്ങൾ ചേഞ്ച് ചെയ്യണം. അതിനോടൊപ്പം ക്ലച്ച് കേബിൾ വരുന്നുണ്ട്. ഈ റിലീസ് ബെയറിങ്ങിനെ വർക്ക് ചെയ്യിപ്പിക്കാനുള്ള ക്ലച്ച് കേബിളാണ്. നമ്മൾ പെഡൽ വഴി വർക്ക് ചെയ്യുമ്പോൾ ഇതാ ഇങ്ങനെയായിരിക്കും മുന്നോട്ടും ബാക്കിലോട്ടും വർക്ക് ആവുന്നത് ക്ലച്ച് ചവിട്ടുമ്പോൾ. അപ്പോൾ ഇത് ഫോർക്ക് ലിവറാണ്. ഈ ലിവർ ഇതിനകത്ത് തുരുമ്പ് കയറി നല്ല ടൈറ്റ് ഉണ്ട്. അപ്പോൾ ഇന്ന് WD-40 സ്പ്രേ അടിച്ച് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്യുന്നതായിരിക്കും പുതിയ റിലീസ് ബെയറിംഗ് ആയിട്ട്. പിന്നെ പറയുമ്പോൾ ക്ലച്ച് ഇതാ ഈ കാണുന്ന അവസ്ഥയായിട്ടുണ്ട് കേട്ടോ. ക്ലച്ച് മൊത്തം തീർന്ന് റിവേറ്റും പിടിച്ച് ഇതിലുള്ള ലൈനറും പിടിച്ച് മൊത്തം കുളമായിരിക്കുന്ന അവസ്ഥയാണ്. അതിനോടൊപ്പം ഈ ഒരു ക്ലച്ച് ഡിസ്കിൻ്റെ സ്പ്രിങ്ങൊക്കെ കണ്ടോ, സ്പ്രിങ് നല്ല ഓവലായിട്ടുണ്ട്. ഇതിൻ്റെ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്ന സമയത്ത് ടിക്കിന് ഒരു സൗണ്ട് ഉണ്ടായിരുന്നു. അത് ഈ സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ പോയതുകൊണ്ടാണ് ഇങ്ങനെ വരാൻ കാര്യം എന്ന് പറയുമ്പോൾ. ഇതിൻ്റെ തിക്നെസ്സൊക്കെ കുറഞ്ഞുണ്ടോ, നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രഷർ പ്ലേറ്റ് ചെറുതായിട്ട് ഇതിൻ്റെ ഫേസിങ് കട്ടായി പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് ക്ലച്ചിൻ്റെ ടൈറ്റ് വരാൻ കാര്യം എന്ന് പറയുമ്പോൾ ഈ ഫിംഗറിൻ്റെ ടൈറ്റാണ് കേട്ടോ. ഈ ഫിംഗർ ഇത്രയും താഴോട്ട് പോകാൻ പ്രസ് ചെയ്യുമ്പോൾ ടൈറ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ ക്ലച്ച് പെഡലിൽ ടൈറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് മാറേണ്ടത് ഈ ഒരു ക്ലച്ച് ഡിസ്ക്, പ്രഷർ പ്ലേറ്റ്, ക്ലച്ച് ഡിസ്ക്, അതുപോലെ തന്നെ ഈ ഒരു റിലീസ് ബെയറിംഗ്, ക്ലച്ച് കേബിൾ. പിന്നെ എന്ന് പറയുമ്പോൾ മെയിനായിട്ടുള്ള ഭാഗമാണ് ഈ ഫ്ലൈ വീൽ. ഈ ഫ്ലൈ വീലാണ് എഞ്ചിൻ്റെ ബാക്ക് സൈഡിൽ വന്ന് ഈ ഒരു ക്ലച്ച് ഡിസ്കുമായിട്ട് പിടിച്ച് പ്രഷർ പ്ലേറ്റുമായിട്ട് പിടിച്ച് വർക്കാവുന്നതാണ്. ഇങ്ങനെയാണ് കണ്ടോ, ഇതിങ്ങനെ വർക്കാവും. ക്ലച്ച് ഡിസ്ക് നമ്മൾ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് ഇതിനകത്ത് ഫ്രീ ആയി കറങ്ങും. അപ്പം ഗിയർ ബോക്സും എഞ്ചിനുമായിട്ടുള്ള പിടുത്തം വിടും. നമ്മൾ ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുന്ന സമയത്ത് ഈ ഡിസ്കും ഈ ഒരു പ്രഷർ പ്ലേറ്റും ഈ ഒരു ഫ്ലൈ വീൽ, എഞ്ചിന് വരുന്ന ഫ്ലൈ വീലും ഈ ഒരു പ്രഷർ പ്ലേറ്റുമായിട്ട് നല്ല ടൈറ്റായി വീലിലോട്ട് കറക്കം കിട്ടിയാണ് വണ്ടി മൂവ് ആവുന്നത് കണ്ടോ. അപ്പോൾ ഈ ഫ്ലൈ വീലിൽ വരുന്ന ഈ ഒരു പൈലറ്റ് ബെയറിംഗ് തുരുമ്പ് കയറി കണ്ടോ, വെള്ളത്തിൻ്റെ അംശം വന്ന് തുരുമ്പ് കയറി കറങ്ങാൻ ജസ്റ്റ് ടൈറ്റാണ്. അപ്പോൾ എപ്പം ഈ ഒരു തുരുമ്പിൻ്റെ അംശം ഉണ്ടെങ്കിലും നമ്മൾ ക്ലച്ച് മാറുന്ന സമയത്ത് ഈ ഒരു ഫ്ലൈ വീൽ ബെയറിംഗ്, പൈലറ്റ് ബെയറിംഗ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഈ ഫ്ലൈറ്റ് ബെയറിംഗും ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. താഴോട്ട് നമ്മൾ അടിച്ചുകൂരി പുതിയത് ഫിക്സ് ചെയ്യുന്നുണ്ട് കണ്ടോ. ഇതിൻ്റെ ഫേസിംഗ് ഒന്നും യാതൊരുവിധ പ്രോബ്ലം ഇല്ല, എല്ലാം ഓക്കെയാണ്. ഇതാ ഈ ഒരു റിങ് കണ്ടോ, ഈ റിങ് വഴിയാണ് നമ്മൾ സ്റ്റാർട്ടർ മോട്ടർ പിടിപ്പിച്ച് എഞ്ചിൻ കറക്കി വിടുന്നത്, കറക്കി സ്റ്റാർട്ടാവുന്ന ഈ ഒരു റിങ് വഴിയാണ് കേട്ടോ. ഈ റിങ്ങിന് തേയ്മാനം വന്നു കഴിഞ്ഞാൽ ഫ്ലൈ വീൽ സെറ്റായിട്ട് മാറാൻ പറ്റും, അല്ലാതെ നമ്മൾ ഫ്ലൈ വീൽ റിങ്ങായിട്ടും മാറാൻ പറ്റും. ഫ്ലൈ വീലായിട്ട് മാറിക്കഴിഞ്ഞാൽ ഒരുപാട് നാൾ കിടക്കും. പക്ഷേ ഈ ഒരു വണ്ടി ഒരുപാട് കിലോമീറ്റർ ഓടാത്തത് കൊണ്ട് ഈ ഒരു ഫ്ലൈ വീൽ റിങ്ങിനും ഫ്ലൈ വീലിനും യാതൊരുവിധ പ്രോബ്ലവും ഇല്ല. ഈ ഒരു പൈലറ്റ് ബെയറിങ്ങിനാണ് വിഷയം. അപ്പോൾ നമുക്ക് മാറേണ്ടത് ഈ ഒരു പൈലറ്റ് ബെയറിംഗ്, ക്ലച്ച് ഡിസ്ക്, പ്രഷർ പ്ലേറ്റ്, അതുപോലെ തന്നെ റിലീസ് ബെയറിംഗ്, ക്ലച്ച് കേബിൾ, ഗിയർ ഓയിൽ, ഇത്രയും കാര്യങ്ങൾ സെറ്റായിട്ട് തന്നെ മാറാൻ വേണ്ടി നോക്കണം. ഇതായി കാണുന്നത് സെലക്ടറും ഷിഫ്റ്ററും ആണ് കണ്ടോ. ഗിയർ ഇടുന്നതാണ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫൈവ്, റിവേഴ്സ്, 5, 6 ഗിയർ ഉണ്ട് മൊത്തത്തിൽ. റിവേഴ്സ് അടക്കം 6 ഗിയറും വീഴുന്നത് ഇതാ ഈ കാണുന്ന സെലക്ടറും ഷിഫ്റ്ററും വഴിയാണ്. ഈ കാണുന്നത് ടാപ്പ് ഗിയറാണ്. എല്ലാം നമുക്ക് ക്ലീൻ ചെയ്തിട്ട് പ്രൊസീജിയർ എങ്ങനെയാണെന്ന് കാണാം. അങ്ങനെ നമ്മൾ സ്പെയർ മാരുതി സുസുക്കി ജെനുവൻ പാർട്സ് നമ്മൾ എടുത്തായിരുന്നു. ഈ ഒരു വാഹനത്തിന് പാർട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ക്ലച്ച് സെറ്റ് 2023 ഇതിൻ്റെ റേറ്റ് ഇതായി കാണുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിൽ രണ്ട് ടൈപ്പ് ക്ലച്ച് വരുന്നുണ്ട്. പക്ഷേ ഇതിൽ കിടന്നിരുന്നത് XCD ആണ്. നമ്മൾ വാല്യൂ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ റിലീസ് ബെയറിംഗ് ഇതായി കാണുന്നതാണ്. റിലീസ് ബെയറിംഗ്, റിലീസ് ക്ലച്ച് റിലീസ് ബെയറിംഗ് ക്ലച്ച് റിലീസ് 606 റേറ്റ് വരുന്നുണ്ട് കേട്ടോ. ഇതാണ് അതിൻ്റെ റിലീസ് ബെയറിംഗ്. ഈ കാണുന്നതാണ് ക്ലച്ച് ഡിസ്കും പ്രഷർ പ്ലേറ്റും കേട്ടോ. നല്ല ഫിനിഷിംഗ് ആണ്. അപ്പോൾ ഇതിൽ കുറച്ച് ഓയിൽ മയം ഉണ്ട്, അത് നമ്മൾ നല്ല ക്ലീൻ ചെയ്തെടുക്കുന്നതായിരിക്കും. ഇത് തുരുമ്പൊന്നും കയറാതിരിക്കാൻ വേണ്ടി കമ്പനി തന്നെ ഓയിൽ റെക്കമെൻഡ് ചെയ്ത് അയക്കുന്നതാണ്. പിന്നെ എന്ന് പറയുമ്പോൾ ക്ലച്ച് ഡിസ്കിൻ്റെ തിക്നെസ് ഉണ്ടോ, നല്ല തിക്നെസ്സാണ്. ഇത് ക്ലച്ച് തീർന്നതിനനുസരിച്ച് ക്ലച്ച് ഡിസ്കിൻ്റെ ലൈനർ തീർന്ന് തീർന്ന് വരും. ഇതിൻ്റെ റിവേറ്റൊക്കെ അകത്തോട്ടാണ് ഇരിക്കുന്നത്. സ്പ്രിങ്ങൊക്കെ നല്ല ലോഡാണ് കേട്ടോ. അപ്പോൾ ഇത് ഓക്കെയാണ്. ഇനി നമ്മളിത് ക്ലച്ച് സെൻറ്റർ ചെയ്ത് ക്ലച്ച് സെറ്റ് ചെയ്യുന്നതായിരിക്കും. റിലീസ് ബെയറിംഗിലെ ഫോർക്കൊക്കെ ഇനി നല്ല ഫിംഗറൊക്കെ നല്ല ഫ്രീ ആയിരിക്കും, നല്ല സ്മൂത്ത് ആയിരിക്കും ക്ലച്ച് ചവിട്ടാനായിട്ട്. അതിനോടൊപ്പം നമ്മൾ ഇതിൻ്റെ ക്ലച്ച് കേബിൾ എടുത്തിട്ടുണ്ട്. 320 റേറ്റ് വരുന്നുണ്ട് ക്ലച്ച് കേബിളിന്. ഇതിൻ്റെ പാർട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത്. ഗിയർ ഓയിലും കൂടി വരുന്നുണ്ട്. ക്ലച്ച് മാറുമ്പോൾ ഗിയർ ബോക്സ് ഓയിൽ 90 വരുന്ന 2.2 liter, അതുപോലെ തന്നെ ക്ലച്ച് ഡിസ്ക്, പ്രഷർ പ്ലേറ്റ്, പിന്നെ ക്ലച്ച് കേബിൾ, റിലീസ് ബെയറിംഗ്. പിന്നെ എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഉണ്ട്, നമുക്ക് നേരത്തെ പറഞ്ഞതാണ്, ഇതിൻ്റെ പൈലറ്റ് ബെയറിംഗ്. 130 റേറ്റുണ്ട് പൈലറ്റ് ബെയറിംഗ്. അപ്പോൾ ഇതിൻ്റെ പേരെന്ന് പറയുമ്പോൾ ബെയറിംഗ് ഇൻപുട്ട് ഷാഫ്റ്റാണ് കേട്ടോ. അതായി കാണുന്നതാണ് പൈലറ്റ് ബെയറിംഗ് എന്ന് പറയുമ്പോൾ. ഈ ബെയറിംഗ് ഫ്ലൈ വീലിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ്. എല്ലാം സെറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് കാണാം.
അങ്ങനെ നമ്മളിപ്പോൾ ക്ലച്ച് സെറ്റ് ചെയ്തു, അതുപോലെ തന്നെ ഫ്ലൈ വീൽ ബെയറിംഗ് എല്ലാം സെറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് ക്ലച്ച് സെൻറ്റർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗിയർ ബോക്സ് ഇൻസ്റ്റാൾ ചെയ്യണം. അതിനോടൊപ്പം നമ്മൾ ക്ലച്ച് കേബിൾ ഉണ്ടോ, ഈ കേബിളും കൂടി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ നേരെ പോകുന്നത് ഈ നമ്മൾ ഫിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ക്ലച്ചിൻ്റെ പെഡലിലാണ് ഈ ഒരു കേബിൾ വരുന്നത്. കേബിൾ വഴിയാണ് ക്ലച്ച് വർക്കിംഗ് ആകുന്നത്. ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് ഓഫ് എന്നും ക്ലച്ച് ചവിട്ടാതിരിക്കുന്ന സമയത്ത് ക്ലച്ച് ഓൺ എന്നാണ് പറയുന്നത്. അപ്പോൾ ബോൾട്ടെല്ലാം ടൈറ്റ് ചെയ്തു. ഗിയർ ബോക്സിലെ റിലീസ് ബെയറിംഗ് കാണാം. റിലീസ് ബെയറിംഗ് ഇതായി കാണുന്നതാണ്. നല്ല രീതിക്ക് സെറ്റ് ചെയ്തു, കുറച്ച് ഗ്രീസ് കാടി ചെയ്തു. ഒരുപാട് ഗ്രീസ് ആകാൻ പാടില്ല. ക്ലച്ച് ഡിസ്കിലായി കഴിഞ്ഞാൽ അത് സ്ലിപ്പ് ആവാൻ തുടങ്ങും. അങ്ങനെ ഒരു മൈന്യൂട്ടായിട്ട് നമ്മൾ ഗ്രീസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫോർക്ക് ലിവർ ഇതായി കാണുന്നതാണ്. ഫോർക്ക് ലിവർ ഇതാണ് നേരെ കേബിളിൽ വന്ന് ക്ലച്ച് ചവിട്ടുമ്പോൾ വർക്കാവുന്നത്, കേട്ടോ. അപ്പോൾ ഇത് എല്ലാം ഓക്കെ ആണ്, റിലീസ് ബെയറിംഗ് ഓക്കെ. ഇനി നമുക്ക് ഗിയർ ബോക്സ് ഇൻസ്റ്റാൾ ചെയ്യണം. എല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് എല്ലാം പ്രോപ്പറാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ ആൾട്ടോ 100 വർക്ക് കംപ്ലീറ്റ് ആയി. നമ്മളെ ക്ലച്ച് എല്ലാം സെറ്റ് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സ്റ്റഡ് മൗണ്ടിങ് ഉണ്ടോ, ഈ ഒരു മൗണ്ടിങ്ങിൻ്റെ ബുഷ് നമ്മൾ മാറിയിട്ടുണ്ട്. സ്റ്റഡ് കിറ്റായിട്ട് നമ്മൾ മാറിയിട്ടുണ്ട്. ഈ ഒരു സൈഡിലാണ് വരുന്നത്. പുതിയ ഷോക്കപ്സർ പോലെ ആക്കി എടുത്തിട്ടുണ്ട്, കണ്ടോ. അതിൻ്റെ ബുഷും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. സ്പ്രിങ് കോയിൽ സ്പ്രിങ്ങും സ്റ്റഡും പഴുതാണ്. അതിൻ്റെ കിറ്റും ബുഷും ബെയറിംഗ് എല്ലാം നമ്മൾ പുതിയത് രണ്ട് സൈഡും ചേഞ്ച് ചെയ്തു. അതുപോലെ തന്നെ ഇതിൻ്റെ ബാലൻസ്ഡ് ബുഷ്, പിന്നെയെന്ന് പറയുമ്പോൾ ഓയിൽ, എഞ്ചിൻ ഓയിൽ മാറി. 3 ലിറ്റർ ഓയിൽ മാറിയിട്ടുണ്ട്. ഓയിൽ ഫിൽറ്റർ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ എയർ ഫിൽറ്റർ ആയി കാണുന്ന ഇവിടെയാണ് വരുന്നത്. എയർ ഫിൽറ്റർ മാറി, എസിയുടെ ഫിൽറ്റർ മാറി. കൂളൻ്റ് വാട്ടർ നമ്മൾ ചേഞ്ച് ചെയ്തു, 2 ലിറ്റർ കൂളൻ്റ് നമ്മൾ ചേഞ്ച് ചെയ്തു. പിന്നെയെന്ന് പറയുമ്പോൾ ഇതിൻ്റെ എസിയുടെ ഫിൽറ്റർ മാറി, 2 വൈപ്പർ ബ്ലേഡ് മാറി, ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്തു, ബ്രേക്ക് പാഡ് മാറി. നമ്മളെപ്പോൾ ക്ലച്ച് മാറിയാലും ഈ ഒരു ആക്സിലുണ്ടോ, ഈ ആക്സിലിൽ ഒരു ഓയിൽ സീലുണ്ട്. ഈ ഓയിൽ സീൽ ലീക്ക് ആവാതിരിക്കാൻ വേണ്ടി നമ്മളെല്ലാം ക്ലീൻ ചെയ്താണ് സെറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇത് കാലപ്പഴക്കം കൊണ്ട് ലീക്ക് ആവാം. നമ്മളെപ്പോൾ ഗിയർ ബോക്സ് ആക്സിൽ ഇളക്കിയാലും ഇട്ട് സെറ്റ് ചെയ്തതിന് ശേഷം 5 കിലോമീറ്റർ ഓടി ചെയ്തതിന് ശേഷം നമ്മൾ നോക്കും ലീക്ക് ഉണ്ടോ എന്ന്. 2 സൈഡും നോക്കും, ലെഫ്റ്റ് റൈറ്റ് നോക്കും. ലീക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ സീല് മാറിക്കൊടുക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ബാലൻസ്ഡ് ബുഷ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്, കേട്ടോ. ഈ ബാലൻസ്ഡ് ബുഷ് വീല് ബാലൻസ് ചെയ്യാൻ വേണ്ടിയുള്ള ബുഷാണ്. രണ്ട് ഇവിടെ വരുന്നുണ്ട്, ഫ്രണ്ടിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ലോവർ ആമിൽ വരുന്നുണ്ട്. ലോവർ ആമൊന്നും യാതൊരുവിധ പ്രോബ്ലം ഇല്ല. ബ്രാക്ക് പാഡ് പുതിയത് നമ്മൾ ചേഞ്ച് ചെയ്തതായി കാണുന്നതാണ്. ബ്രാക്ക് പാഡ് ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ എന്ന് പറയുമ്പോൾ റിയർ വീലിൽ നമ്മൾ ബ്രേക്കിൻ്റെ അഡ്ജസ്റ്റൊക്കെ ചേഞ്ച് ചെയ്തു. ബ്രേക്ക് ഹാൻഡ് ബ്രേക്ക് സെറ്റ് ചെയ്തു, എല്ലാം ഓക്കെ ആണ്. അങ്ങനെ നമ്മളിപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലച്ചിൻ്റെ കേബിളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ടാണ് സെറ്റിങ്സ് നടക്കുന്നത്. ഇതിൻ്റെ ഫോർക്ക് ലിവർ, ക്ലച്ച് ചവിട്ടുമ്പോൾ എല്ലാം ഓക്കെ ആണ്. ഗിയറൊക്കെ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. വാഹനം ക്ലച്ച് നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. അത് വാഹനമായിട്ട് കാണിച്ചു തരാം. ഓയിൽ ഫിൽറ്റർ ഇതായി കാണുന്നതാണ്. ഓയിൽ ഫിൽറ്റർ, അതുപോലെ തന്നെ ഓയിൽ ഒഴിച്ചു, എല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെയെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും നമ്മൾ ഏതൊരു വാഹനം കൊണ്ടു തന്നാലും നമ്മൾ ഇന്നതിനെ കംപ്ലൈൻറ്റുകൾ നമ്മളെല്ലാം ചെക്ക് ചെയ്യും. വാഹനം ഓടിച്ചു നോക്കിയിട്ട് നമ്മൾ റാമ്പിലിട്ട് നമ്മൾ സസ്പെൻഷൻ വർക്ക്, ക്ലച്ച് വർക്ക്, അതുപോലെ ബ്രേക്ക്, എല്ലാം മെക്കാനിക്സ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മളെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ വർക്ക് തുടങ്ങത്തുള്ളൂ. അപ്പോൾ കംപ്ലൈൻറ്റുള്ള ഭാഗം കസ്റ്റമറിനോട് ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. വലിയ വർക്കാണെങ്കിൽ നമ്മൾ ക്ലച്ചിൻ്റെ വർക്കും സസ്പെൻഷൻ്റെ വർക്കും മാത്രമേ ലേബർ ഇടുന്നുള്ളൂ. ബ്രേക്കിൻ്റെ വർക്കൊന്നും ലേബർ ഇല്ല. ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലേബർ നമുക്ക് വാഹനം ലാഭമെന്നോളം പറയാം. 2nd വർഷോപ്പിൽ കയറ്റേണ്ട, എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഗിയറിൻ്റെ ബുഷൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെയെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ക്ലച്ചൊക്കെ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. നമ്മൾ വാഹനം ഓടിച്ച് നോക്കി 5 കിലോമീറ്റർ ഇതായി കാണുന്ന ക്ലച്ചൊക്കെ ഉണ്ട്. നമുക്ക് ഒരു വിരലുള്ള നമുക്ക് ക്ലച്ച് ചവിട്ടാൻ പറ്റും, അത്രയ്ക്ക് സ്മൂത്തായിട്ടുണ്ടാവും. കമ്പനി എങ്ങനെ ഇറങ്ങുന്നു ആ ഒരു രീതിയിലുള്ള ക്ലച്ചാണ് നമ്മൾ സെറ്റ് ചെയ്തത്, ജെനുവിൻ പാർട്സ്. അപ്പോൾ അത്രയ്ക്ക് സ്മൂത്ത് ആയിരിക്കും. ഈ സ്മൂത്ത് വരാൻ കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ക്ലച്ച് മാത്രമല്ല മാറിയത്, ക്ലച്ച് കേബിൾ, റിലീസ് ബെയറിംഗ്, ഗിയർ ഓയിൽ, എല്ലാ കാര്യങ്ങളും പൈലറ്റ് ബെയറിംഗ് അടക്കം നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സ്മൂത്ത്നെസ്സും. ഇനിയൊരു വാഹനം ഇതേ കിലോമീറ്റർ നമ്മൾ ഈ ഒരു കസ്റ്റമർ ആണ് ഓടുന്നെങ്കിൽ താങ്ങി ഓടരുത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ 100,000 കിലോമീറ്ററൊക്കെ നമുക്ക് സുഖമായിട്ട് ഓടാൻ പറ്റും. ഞാൻ പറഞ്ഞ കാര്യങ്ങളോട് പ്രത്യേകം ശ്രദ്ധിക്കുക. ട്രാഫിക്കിൽ ക്ലച്ച് ചവിട്ട് വെക്കാതിരിക്കുക. അതുപോലെ തന്നെ വാഹനം തേരിയിലൊക്കെ താങ്ങാതിരിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ക്ലച്ച് ലൈഫ് കിട്ടത്തുള്ളൂ. ഇതാ ഈ കാണുന്ന പ്ലേ ഉണ്ടോ, ക്ലച്ചിൽ കാണുന്ന പ്ലേ, എൻ്റെ കാലിൽ വരുന്ന ചെറിയൊരു പ്ലേ ഉണ്ട്. ഈ പ്ലേ എപ്പോഴും ക്ലച്ചിൽ ആവശ്യമാണ്. പ്ലേ ഇല്ലെന്നുണ്ടെങ്കിൽ ക്ലച്ച് ലൈഫ് കുറയും. അപ്പോൾ നമ്മൾ താങ്ങുന്ന സമയത്ത് ഈ പ്ലേ കുറയും, ബാക്കിലോട്ട് വരും, പ്ലേ കാണത്തില്ല. അപ്പോൾ പ്ലേ നമ്മൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്ന് ചെറിയൊരു പ്ലേ ഇട്ട് കൊടുക്കണം നമ്മൾ താങ്ങി എന്നുണ്ടെങ്കിൽ മാത്രം. അപ്പോൾ പ്ലേ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ക്ലച്ച് ലാസ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ബ്രേക്ക് നല്ല സെറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാൻഡ് ബ്രേക്ക് നമ്മൾ 2-3 പല്ല് മാത്രം പിടിച്ചാൽ മതി, ഹാൻഡ് ബ്രേക്ക് സെറ്റ് ആയിട്ടുണ്ട്. ഗിയറൊക്കെ ഇട്ട് കാണിച്ചു തരാം. ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടിംഗ് ആണ്. ഗിയറൊക്കെ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്, നല്ല ഫ്രീ ആയിട്ടുണ്ട്. ആദ്യം ഗിയർ ചെറിയ ടൈറ്റ് ഉണ്ടായിരുന്നു. ആ ടൈറ്റ് വരാൻ കാര്യം എന്ന് പറയുമ്പോൾ ക്ലച്ചിൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ട്. ഗിയറിൻ്റെ ടൈറ്റ് വരാം. എല്ലാ ഗിയറും നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ, പുതിയ ചാനൽ SN ഓട്ടോമൊബൈൽ നെടുമ്പങ്ങാട് എന്ന് പറയുന്ന ചാനൽ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ അമർത്തി മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഷെയ്ത് ഷാജാൻ ബാക്കിയുള്ള ഇവിടെ ചുരുത്തുന്നു. ഓക്കെ, ബൈ, സീ യു.